നമസ്കാരം സ്വാഗതം സർക്കാരുമായുള്ള പോരിൽ അയഞ്ഞ ഗവർണർ ചീഫ് സെക്രട്ടറിയും ഡിജിപിയും രാജ്ഭവനിലേക്ക് ഇനി വരേണ്ട എന്ന നിലപാടിൽ ഗവർണർ അയവ് വരുത്തിയിരിക്കുകയാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വരാമെന്നും മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് എത്താമെന്നും രാജ്ഭവൻ വിശദീകരിച്ചു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ വരെ സിപിഎം നേതാക്കൾ ഗവർണറെ വെല്ലുവിളിച്ചിരുന്നു ഇതെല്ലാം നാടകമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ും രാജ്ഭവനിൽ എത്താതിരുന്ന ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും മുന്നിൽ രാജ്ഭവന്റെ വാതിൽ ഇനി തുറക്കില്ല എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പ് ഇരുവർക്കെതിരെ കേന്ദ്ര സർക്കാർ ചട്ടപ്രകാരമുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കുമെന്നും സൂചനകൾ ഉണ്ടായി പക്ഷേ വൈകിട്ട് രാജ്ഭവൻ വിശദീകരണ കുറിപ്പ് കുറപ്പിറക്കി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും സ്വാഗതം ഔദ്യോഗിക കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ വരാം ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടടി മുന്നോട്ടെന്ന കഴിഞ്ഞ പോരിലെല്ലാം ഗവർണറുടെ ലൈൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ സി പി എം കടന്നാക്രമണം നടത്തിയിരുന്നു ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി ദേശവിരുദ്ധ പരാമർശം അവസാനിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും നിലപാട് പരാമർശം തെറ്റാണ് എങ്കിൽ വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ട പി ആർ ഏജൻസിക്കെതിരെ എന്തു നടപടി എന്നാണ് ഗവർണറുടെ ആവർത്തിച്ചുള്ള ചോദ്യം ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്ന പോലെ പരാമർശ വിവാദത്തിലും ഗവർണർ അയഞ്ഞോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇതെല്ലാം സർക്കാരിന്റെയും ഗവർണറുടെയും ഡീലെന്നാണ് പ്രതിപക്ഷ ആരോപണം